ശതകുപ്പ 50 ഗ്രാം, ഐമോദകം 50 ഗ്രാം, ഉലുവ 250 ഗ്രാം ഉണ്ട്, എള്ള് 50 ഗ്രാം, ആശാളി 50 ഗ്രാം, ജീരകം 50 ഗ്രാം, ശർക്കര 1/2 കിലോനാണ്. ഇത് തെങ്ങൻ ചക്കരയാണ്. നമുക്ക് കരിപ്പട്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് തെങ്ങൻ ചക്കരയാണ്. പിന്നെ മധുരം 1/2 കിലോ എടുക്കണമെന്നില്ല. ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കിലോ എടുത്തോ. കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വയ്ക്കുക. പിന്നെ തേങ്ങ വേണം. തേങ്ങ നല്ല മൂത്ത തേങ്ങ എടുക്കണം. ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത ഉണങ്ങിയ തേങ്ങ എടുക്കണം. അത് അല്ലെങ്കിൽ മൂക്കാത്ത തേങ്ങയ്ക്കാണെങ്കിൽ നമ്മൾ ഉണ്ട ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേഗം തന്നെ പൂത്തു പോകും, കേടാവും. അപ്പം അത് കാരണം കൊണ്ട് നല്ല മൂത്ത ഉണങ്ങിയ തേങ്ങ എടുക്കുക. ഇനി നമുക്ക് ഇതൊക്കെ സെപ്പറേറ്റ് വറുത്തെടുക്കാം. എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും വെവ് വ്യത്യാസമാണ്, മൂപ്പ് വ്യത്യാസമാണ്. അത് കാരണം കൊണ്ട് നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് ജീരകം എടുത്ത് വറുക്കാം. പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ജീരകം ഇട്ട് വറുക്കാം. മീഡിയത്തിലിട്ട് വറക്കണം കേട്ടോ എല്ലാതും, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ജീരകം ചെറുതായി മൂക്കണുണ്ട്. ഈ ജീരകം നന്നായി മൂത്തിട്ടുണ്ട്. ഇത് മൂത്ത് വരുമ്പോൾ ഇങ്ങനെ പൊട്ടണ ശബ്ദം കേൾക്കും. കരിയാണ്ട് നോക്കിയെടുക്കണം. ഇപ്പം ഇത് നന്നായി മൂത്തിട്ടുണ്ട്. മൂത്തില്ലെങ്കിൽ കേടാവുകയും ചെയ്യും. ഉണ്ടായില് ഇരുന്നാൽ നമ്മൾ പച്ച കടിക്കും. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് വേറെ ഇടാം. ഇനി നമുക്ക് ഐമോദകം വറക്കാം. ഐമോദകത്തിനും ചെറുതായി ഒരു പൊട്ടണ ശബ്ദം കേൾക്കൂട്ട. ചെറിയ പിരുപിരു തന്നെ ഒരു ശബ്ദം കേൾക്കും. ഐമോദകം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി അടുത്തത് നമുക്ക് ആശാളി വറുക്കാം. ഇനി ആശാളി മൂത്തിട്ടുണ്ട്. പൊട്ടണ ശബ്ദം കേട്ടാ. ഇത് ഇതുപോലെ അങ്ങനെ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശതകുപ്പ വറുക്കാം. ശതകുപ്പ മൂത്തിട്ടുണ്ട്. ഇതുപോലെ മൂത്താൽ മതി. നമുക്കിത് മാറ്റിയിട്ട് ഇനി ഉലുവ വറുക്കാം. ഇനി നമുക്ക് ഉലുവ വറുക്കാം. ഉലുവ 250 ഗ്രാം ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ 50 ഗ്രാം വീതമുള്ളൂ. ഉലുവയ്ക്ക് മറ്റു സാധനത്തേക്കാളും കുറച്ചും കൂടിയും സമയം വേണം കേട്ടോ. ഇനി നമുക്ക് എള്ള് വറക്കാം. ഇനി നമുക്ക് എള്ളിടാം. എള്ള് നന്നായി മൂത്തിട്ടുണ്ട്. എള്ള് ഒരുപാട് മൂക്കണ്ട കേട്ടോ. എന്നിട്ട് കുറച്ച് മൂപ്പ് മതി എള്ളിന്. നമുക്കിത് ഇനി എല്ലാവരും സെപ്പറേറ്റ് പൊടിച്ചെടുക്കാം. ശർക്കര ഉരുക്കണം. ശർക്കര ഉരുക്കിയില്ലെങ്കിൽ അതിൽ കല്ലുണ്ടാവും. അപ്പോൾ അത് കല്ല് നമുക്ക് കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ശർക്കര ഉരുക്കുന്നത്. അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് ശർക്കര ഇടാം. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം, ആ അത്ര വെള്ളം ഒഴിച്ചാൽ മതി. അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക.
ഒരു ഘട്ട തേങ്ങ ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അധികം കൂടുതൽ അരയരുത്, ചെറുതായി ഒന്ന് പൊടിച്ചിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എല്ലാനും ഞാൻ ചൂടറിയതിന് ശേഷം ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മളിതിലൊന്നും വെള്ളത്തിൻ്റെ ഒരു അംശം ഇതിലാവാൻ പാടില്ല. വെള്ളത്തിൻ്റെ ഇത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് വേഗം പൂത്തു പോകും, കേടാവും, കുറച്ച് ദിവസം ഇരിക്കില്ല. അതുപോലെ മിക്സിയൊക്കെ നല്ല ഉണങ്ങിയ മിക്സി എടുത്തിട്ട് വേണം പൊടിക്കാനായിട്ട്. ഇനി നമുക്കിതൊക്കെ ഓരോന്നിലെടുത്തിടാം. എല്ലാതും ഉലുവിടാം. എള്ള് ഞാൻ ഒരുപാട് നൈസായി പൊടിച്ചിട്ടില്ല കേട്ടോ, ചെറുതായി ഒന്ന് ഇതായിട്ട് പൊടിച്ചിട്ടുള്ളൂ. കണ്ട, ഇതേപോലെ മതി. ബാക്കിയൊക്കെ എല്ലാവരും നന്നായി പൊടിച്ചിട്ടുണ്ട്, നൈസായി പൊടിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ സാധനങ്ങളും. ഇതൊന്ന് നമുക്ക് ആദ്യം മിക്സ് ചെയ്യാം. ഇത് ഞാൻ എല്ലാവരും മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി, ചെറു ചൂടോടെ ശർക്കരപ്പാനി ഒഴിക്കാം. ഒരു ചൂട്ടോടെ ഒഴിച്ചോ. ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറേശ്ശെ എടുത്തിട്ട് നന്നായി അമർത്തി ഉണ്ട ഉണ്ടാക്കാം. നന്നായി അമർത്തണം അത് ഉണ്ട. ഇത് നിങ്ങൾ എല്ലാവരും വാങ്ങിച്ച് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ട വാങ്ങിക്കാൻ കിട്ടും, അത് അഞ്ചുണ്ടക്ക് 100 രൂപയാണ്. അപ്പം അതിനേക്കാളും നല്ലത് ഇങ്ങനെ വാങ്ങിക്കുന്നതാണ്. പിന്നെ നമ്മളിത് കർക്കിടക മാസത്തിലാണ് അത് കഴിക്കുക, നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടാനും പിന്നെ ബാക്ക് പെയിനും പിന്നെ വാദത്തിന് അങ്ങനത്തെ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മളിത് കഴിക്കുന്നത്. മരുന്നുണ്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. മരുന്നുണ്ട വാങ്ങിച്ച് കഴിക്കണേക്കാളും നല്ലതാണ് ഇത് ഉണ്ടാക്കി കഴിക്കുന്നത്. പിന്നെ ഞാൻ അത്രയും സാധനങ്ങൾ കൊണ്ട് എനിക്ക് 25 എണ്ണം കിട്ടിയിട്ടുണ്ട് ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.